ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചീരത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ചീരത്തോരൻ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം സാധനങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ ചീര വേണം. ഞാൻ കുറച്ച് ചീര കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 5 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്, റൗണ്ടായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 3 പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1 കപ്പ് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് ചീരത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് കത്തിക്കാം. നമുക്കതിലേക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പച്ചമുളക്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് ഉള്ളി സോഫ്റ്റായാൽ മതി. ഉള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചച്ചീരയാണ് എടുത്തിരിക്കുന്നത്. ചീര പിന്നെ ചുമപ്പും പച്ചയുണ്ടല്ലോ, ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു. എന്നിട്ട് ഇത് മിക്സാക്കുക. തീ കുറച്ച് വെക്കണേ, അല്ല നമുക്ക് മിക്സാക്കി എടുക്കാം. ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഇത്തിരി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സാക്കുക. മിക്സാക്കിയിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുക. ചീര നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നു, അതെന്തായെന്ന് നോക്കാം. ചീര ഇതിലെ കിടന്ന് ആവി കിടന്നു എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് തന്നെ ചെറിയ തീയിൽ വെന്ത് വരട്ടെ. നമുക്ക് ചീര എന്തായെന്ന് നോക്കാം. ചീരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഈ തേങ്ങ എടുത്ത് വെച്ചിട്ടില്ലേ, ഈ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സാക്കാം. നമ്മളിതാ തേങ്ങയിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വേവട്ടെ, ചെറിയ തീയിൽ തന്നെ. അതിൽ ചിലവർ വെള്ളം കുടഞ്ഞു കൊടുക്കാറുണ്ട്, അടി പിടിക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ട്. ഈ ചീര ഞാൻ വെക്കുന്നതിന് വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് ചീര തന്നെ വെള്ളമുണ്ടല്ലോ, അപ്പോൾ അത് തന്നെ അത് വെന്തോളും. അപ്പോൾ ഇതൊന്ന് 5 മിനിറ്റും കൂടെ ഇരിക്കട്ടെ. നമ്മുടെ ചീരത്തോരനിവിടെ റെഡിയായിരിക്കുന്നു. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.